നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്തയാളാണ് എന്ന് ചാണ്ടി ഉമ്മൻ തെളിയിക്കുകയാണ്. പോളിംഗിന് ഒരു ബൂത്തിൽ ആളുകൾ കൂടുതലായി ക്യൂ നിന്നാൽ അപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ബൂത്തുകളിലേക്ക് അവരെ പറഞ്ഞു വിട്ടുകൂടെ എന്ന് ചോദിക്കുന്ന ചാണ്ടി ഉമ്മൻ്റേത് ജനാധിപത്യത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത തലയാണ് എന്നുള്ള കാര്യം വ്യക്തമായി. സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നൊക്കെ പാടിപ്പുകഴ്ത്തിയിട്ട് എന്തു കാര്യമെന്ന് പോളിംഗ് കഴിഞ്ഞിട്ടെങ്കിലും പുതുപ്പള്ളിക്കാർ ചിന്തിക്കാൻ ആ വീഡിയോ കാരണമായിട്ടുണ്ട്. അതിന് മറുപടി ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണ് അതിനേക്കാളേറെ സഹതാപമുണ്ടാക്കുന്നത്. താൻ ടെക്നിക്കാലിറ്റിയിലൊന്നും വിശ്വസിക്കാത്ത ആളാണത്രേ, ജനങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ലത്രേ. അതായത് ഒരു ബൂത്തിൽ പോളിംഗ് സമയം കഴിഞ്ഞിട്ടും ആളുകൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ അവരെ നേരെ തൊട്ടപ്പുറത്ത് ബൂത്തിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചാൽ എന്ത് കുഴപ്പമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആ ക്യൂവിൽ നിൽക്കുന്ന പകുതി ആളുകളെ അപ്പുറത്തെ ബൂത്തിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചുകൂടെ എന്ന്. എങ്ങനെയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ബൂത്തുകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, ആ ബൂത്തിനൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, അതിൽ വോട്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയ ആ വലിയ അബദ്ധത്തെ താൻ ടെക്നിക്കാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ ന്യായീകരിക്കുമ്പോൾ അത് ചാണ്ടി ഉമ്മൻ എന്ന രാഷ്ട്രീയത്തിലേക്ക് ജനാധിപത്യ പ്രക്രിയയിലേക്ക് കാലെടുത്തു വച്ച ഒരാൾക്ക് എത്രമാത്രമാണ് ആ സിസ്റ്റത്തോട് യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ലാതിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ പല മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖത്തിലൊക്കെ പറഞ്ഞുകൂട്ടിയ കാര്യങ്ങൾ നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വക നൽകിയിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്നുള്ള വികാരം പുതുപ്പള്ളിയിലുണ്ട്. അത് തങ്ങളെ രക്ഷിക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പോളിംഗ് ബൂത്ത് മാറ്റിക്കൊടുക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യം ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചതോടെ താൻ ടെക്നിക്കാലിറ്റിയിൽ വിശ്വസിക്കാത്തയാളാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ തട്ടിവിടുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. സത്യം, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്ന UDFും പലവട്ടം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഒക്കെ ഇവർക്ക് ബാലപാഠങ്ങളെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമേ ഗോതയിലേക്ക് ഇറക്കാവൂ എന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കണം. കാരണം തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളിനെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ പറയുന്നതിൽ നിന്നെങ്കിലും വിലക്കണം ചുരുങ്ങിയ പക്ഷം. ചാണ്ടി ഉമ്മൻ തുടക്കത്തിലേ മിണ്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം തന്നെ ആലോചിച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. ആ പറച്ചിലൊക്കെ എത്രമാത്രം അബദ്ധങ്ങൾ, നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകകൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെയും കാണാൻ. ശരിക്കും ഒരു പോളിംഗ് ബൂത്തിൽ ആളുകൾ അധികമായി വന്ന് ക്യൂ നിന്നാൽ അതിന് രാത്രി 10 മണിയായാലും 11 മണിയായാലും ആ ക്യൂ നിൽക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ട് ആ പോളിംഗ് പ്രക്രിയ അവസാനിപ്പിക്കുകയുള്ളൂ. 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്നവരടുത്ത് ആ 6 മണിക്ക് മുമ്പായി എത്തുന്ന എല്ലാവരെയും പോളിംഗിന് അനുവദിക്കും. ഇതിപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാനായി കുറേ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നു. തൊട്ടപ്പുറത്തെ ബിൽ കൗണ്ടർ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അവിടുത്തെ ആളുകൾ വന്ന് പറയും, ആ നിങ്ങളപ്പുറത്തെ ക്യൂവിൽ പോയി നിൽക്കൂ, അപ്പുറത്തെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകൂ. അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല തെരഞ്ഞെടുപ്പ് എന്നെങ്കിലും ചാണ്ടി ഉമ്മന് മനസ്സിലാക്കാൻ സാധിക്കണമായിരുന്നു. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തരുതായിരുന്നു. ഇനി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടെങ്കിലും അതിന് ടെക്നിക്കാലിറ്റിയുടെ പേരിൽ ന്യായീകരിക്കാൻ ശ്രമിക്കരുതായിരുന്നു.